ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം. സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും തനിക്ക് ലഭിക്കാമായിരുന്ന ഉയർന്ന ജോലിയും ഉന്നത സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന യുവ സന്യാസിനിയുടെ ദൈവവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബിറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കുടുംബത്തിലെ ഏക മകളായ സിസ്റ്റർ കാതറിൻ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം ക്രിസ്തുവിനായി തന്റെ ജീവിതം സമർപ്പിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ്. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു കുടുംബത്തിലാണ് സിസ്റ്റർ കാതറിന്റെ ജനനം. കാതറിന് 6 വയസ്സുള്ളപ്പോഴായിരുന്നു ഏക സഹോദരൻ ഹാൻസിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ചു മരിക്കുന്നത്. കുഞ്ഞുനാളിൽ സന്യാസ ജീവിതത്തോട് അതിയായ ആഗ്രഹം സിസ്റ്ററിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഏത് ജീവിത അന്തസ്സാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന ദൈവഹിതം എപ്പോഴും അന്വേഷിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് മാതാപിതാക്കൾ കുഞ്ഞുനാൾ മുതലേ കാതറിനോട് പറയുമായിരുന്നു. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിസ്റ്റർ ആകണമെന്ന ആഗ്രഹം തനിക്കില്ലായിരുന്നുവെന്നും എന്നാൽ എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ അവസാന വർഷങ്ങളിലേക്ക് എത്തിയപ്പോൾ തനിക്കൊരു സിസ്റ്റർ ആകണമെന്ന ആഗ്രഹം തന്റെ ഉള്ളിൽ ഉദിച്ചുവെന്നും അത് തന്റെ മാതാപിതാക്കളുമായി പങ്കുവച്ചുവെന്നും സിസ്റ്റർ കാതറിൻ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. ബിടെക് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ രീതിയിലെ വിവാഹാലോചനകളെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പം എനിക്ക് വീണ്ടും ഇത് വിവാഹ ജീവിതം ആണോ എൻ്റെ വിളി എന്ന് വീണ്ടും ഞാനൊന്ന് ചിന്തിച്ചു തുടങ്ങി. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബിടെക് 7th സെമസ്റ്റർ ആയപ്പോഴാണ് ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞു, ഞാൻ മടത്തി പോവാ, വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ് അപ്പച്ചനോട്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ പോയിക്കോ, പക്ഷെ 1 സെമസ്റ്ററും കൂടെ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. ഒരു ധ്യാനത്തിന് പോകണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, കുറച്ച് ദിവസം ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം എന്നൊരു ആഗ്രഹം വന്നു. ഒരു ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴും എൻ്റെ ഉള്ളിൽ ഒറ്റ നിയോഗമേ ഉള്ളൂ, എൻ്റെ ജീവിതാന്തസ് ഏതാണ് അതെനിക്ക് തിരിച്ചറിയാൻ പറ്റണം, അതുമാത്രമേ എൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴും എന്ത് നിയോഗത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതാന്തസ് ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് അത് വെളിപ്പെട്ട് കിട്ടിയാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്നാണ് തീരുമാനം എടുക്കുന്നത്, ഒരു സിസ്റ്റർ ആകണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അവിടെ നിന്നാണ് എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. തങ്ങൾക്ക് ലഭിച്ച ദൈവവിളി 100% ഉറപ്പുള്ളതും വിലയേറിയതുമാണെന്നും പരിശീലന കാലഘട്ടത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ സഭാ അധികാരികൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിനായി സ്വയം സമർപ്പിച്ച് ക്രിസ്തുവിന്റെ എളിയ ദാസിയാകുവാനുള്ള സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിന്നു. തൂങ്കുഴി പിതാവിനോടുള്ള ആദരവും സ്നേഹവും പിതാവിന്റെ പ്രവർത്തനങ്ങളും പിതാവ് സ്ഥാപിച്ച സന്യാസിനി സഭയിൽ ചേരാൻ കാതറിന് പ്രചോദനം ലഭിച്ചു. കൂടാതെ ഒരിക്കൽ മാതാപിതാക്കളോടൊപ്പം ഒരു ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ കോൺവെന്റിൽ പോയപ്പോഴുള്ള അനുഭവം സിസ്റ്റർ പങ്കുവച്ചു. പിതാവിനോട് ഒത്തിരി ഓരോ സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു വാത്സല്യമുള്ള പിതാവ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ പിതാവ് സ്ഥാപിച്ച ഒരു സമൂഹത്തിൽ അംഗമായിരിക്കുക എന്ന് പറയുന്നത് ഒത്തിരി എനിക്ക് തന്നെ ഒത്തിരി സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നി. പിന്നെ ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ ഒരു കോൺവെൻറ്റിൽ ഞങ്ങൾ ആദ്യമായിട്ട് കടന്നു ചെന്നു. അപ്പച്ചനും മമ്മിയും ഞാനും കൂടിയാണ് പോകുന്നത്, ഞങ്ങളുടെ വികാരേശനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു ആ ജീവിതത്തോടുള്ളൊരു സംതൃപ്തിയുടെ ഒരു സന്തോഷം എനിക്ക് അവരുടെയൊക്കെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്തതും. പിതാവ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുദാസിയുടെ മുഖമുദ്ര സന്തോഷമാണ് എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ശരിക്കും അവിടെ ചെന്നപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഈ സന്തോഷം എൻ്റെ ഉള്ളിലും ഇതാണ് എൻ്റെ സ്ഥലം, ഇതാണ് എൻ്റെ ഇടം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം 24-ാം വയസ്സിൽ അഭിവന്തി എമിരിറ്റസ് മാർ തൂങ്കുഴി പിതാവ് സ്ഥാപിച്ച ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വന്ന കാതറിനെ സഭാധികാരികൾ പോസ്റ്റ്ലൻഡ്സ് കാലയളവിൽ തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജിൽ എംടെക് പഠനത്തിനായി അയച്ചു. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് സിഗ്നൽ പ്രോസസ്സിംഗിൽ പഠനം പൂർത്തിയാക്കിയ സിസ്റ്റർ ഇരിട്ടി, മാനന്തവാടി എന്നിവിടങ്ങളിൽ നിന്നായി പരിശീലനം പൂർത്തിയാക്കി 2021 മാർച്ച് 10 ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് മാർ ജേക്കബ് തൂങ്കിഴിയിൽ നിന്ന് തന്റെ ആദ്യ വാഗ്ദാനം സ്വീകരിച്ചു. ഈ സഹോദരിമാർ വേദരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സിസ്റ്റർ
സിസ്റ്റർ കാതറിൻ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ കാതറിന്റെ ദൈവവിളി ഉറപ്പുള്ളതാണോ എന്നറിയാൻ താൻ സിസ്റ്ററെ പരീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ സിസ്റ്ററുടെ ദൈവവിളി 100% ഉറപ്പുള്ളതും ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തതാണ് സിസ്റ്റർ കാതറിനെ എന്ന് പരിശീലന കാലയളവിൽ തന്നെ തനിക്ക് ബോധ്യമായെന്നും സഭയുടെ മുൻ റീജിയണൽ സുപ്പീരിയറും ഇപ്പോൾ കൊട്ടേക്കാട് ഗ്രേസ് ഹോമിന്റെ സുപ്പീരിയറുമായ സിസ്റ്റർ ജസീന്ത പങ്കുവച്ചു. തൃശൂർ റീജിയണൽ സുപ്പീരിയർ ആയിരിക്കുകയാണ് അവിടെ വന്നത്. ഏറ്റവും ആദ്യമായിട്ട് വരുമ്പം ഞാൻ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി, കാരണം വിളി ഉറപ്പാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സംസാരിച്ചായിരുന്നു. പക്ഷേ കാതറിൻ അതിനെല്ലാം വളരെ ഭംഗിയായിട്ട് ഉത്തരം നൽകുകയും കാതറിൻ്റെ വിളി ആത്മാർത്ഥതയുള്ള ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ജോലി ചെയ്യുന്നത്, അത് ആഗ്രഹിക്കുന്നത്, സന്യാസം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ കാതറിൻ്റെ വളരെ വളരെ ഒരു പോസിറ്റീവ് എനർജി അനുഭവിച്ച ആളാണ് ഞാൻ. കാതറിൻ സിസ്റ്ററായി കണ്ടതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സിസ്റ്റർ ജോലി ചെയ്തു വരികയാണ് ഇപ്പോൾ. ജ്യോതിയിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപികയായ സിസ്റ്റർ കാതറിൻ തനിക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ കരുതലിനും സ്നേഹത്തിനും നന്ദി പറയുകയാണ്. സിസ്റ്റർ കാതറിനെ വളരെ നിശബ്ദമായി കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തിത്വമായി കണ്ടിട്ടുണ്ടെന്നും സിസ്റ്ററുടെ കോളേജിലെ അധ്യാപനത്തിലൂടെ ആധുനിക കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം തന്റെ ജീവിതത്തിലൂടെ പുതുതലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണെന്നും ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസ് ഹെഡും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഫാദർ റോയി വടക്കൻ ഷക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. നിശബ്ദമായി കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തിത്വമായിട്ട് കണ്ടിട്ടുണ്ട്. ജ്യോതിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് അതൊരു വലിയ വിറ്റ്നസ്സിംഗ് ആണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ പ്രൊഫഷണൽ ലോകത്ത് ക്രിസ്തുവിൻ്റെ സന്യാസത്തിന് പ്രസക്തിയുണ്ട് എന്ന് പ്രഘോഷിക്കാനുള്ള വലിയൊരു തലമായിട്ട് ഈ സിസ്റ്ററിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ഇന്ന് സന്യാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തീയ സന്യാസിനികളെക്കുറിച്ച് ഒരുപാട് കുറ്റം പറയുന്ന ഈ ലോകത്ത് ക്രിസ്തുവിന് വേണ്ടി ഒരു ജീവിതം മാറ്റിവെച്ച് പ്രൊഫഷണലായിട്ട് ജീവിക്കാമെന്ന് സിസ്റ്റർ കാണിച്ചു കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തൃശൂർ പൂമല അപ്പക്കോട്ടിൽ എലിസബത്ത് സ്കറിയ ദമ്പതികളുടെ ഏക മകളാണ് സിസ്റ്റർ കാതറിൻ. കുടുംബങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയുടെ തലസ്ഥാന നഗരമായ മോണ്ടിവിഡിയോയിൽ ജപമാല യജ്ഞം സംഘടിപ്പിച്ചു. ഗ്രേറ്റ് റോസറി ഓഫ് ബ്ലെസ്സിംഗ്സ് ഫോർ ദ ഫാമിലി എന്ന പേരിലാണ് ജപമാല യജ്ഞം സംഘടിപ്പിച്ചത്. ജപമാല യജ്ഞത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനിലൂടെ പങ്കെടുക്കുവാനുള്ള ക്രമീകരണം സംഘാടകർ ഒരുക്കിയിരുന്നു. മോണ്ടിവിഡിയോയുടെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡാനിയൽ സ്റ്റുർലയുടെ അനുഗ്രഹ ആശീർവാദത്തോടെ വിശ്വാസികൾ തങ്ങളുടെ കുടുംബങ്ങളെ തിരുക്കുടുംബത്തിന് സമർപ്പിച്ചു. നാം സംരക്ഷിക്കേണ്ട വലിയൊരു നിധിയാണ് കുടുംബമെന്നും തങ്ങളുടെ ജീവിതം പരിശുദ്ധ കന്യകാമറിയത്തിന് ഭരമേൽപ്പിച്ച കുടുംബങ്ങളുടെ വിശ്വാസം പരസ്യമായി ജപമാല യജ്ഞത്തിൽ കാണാൻ സാധിക്കുമെന്നും സംഘാടകരിൽ ഒരാളായ എസ്തർ മീക്കിൾ പറഞ്ഞു. അൽമായരും വൈദികരുമാണ് ഇതിനായി ക്രമീകരണങ്ങൾ നടത്തിയത്. കുടുംബങ്ങൾ ഇന്ന് ദുർബലമാകുന്ന കാഴ്ചയാണ് വിഷമത്തോടെ കാണാൻ സാധിക്കുന്നത്. ലളിതവും ശക്തവുമായ ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ഹിതം ജീവിതത്തിൽ വീണ്ടും നടപ്പിലാക്കാൻ പ്രാപ്തരാക്കുന്ന മാനസാന്തര അനുഭവത്തിലേക്ക് സ്വർഗീയ മാതാവ് നമ്മെ നയിക്കുമെന്ന് എസ്തർ മീക്കിൾ വിശദീകരിച്ചു. തിരുസഭയിൽ രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ വേദപാരംഗതനായി വിശുദ്ധ ഐറേനിയസിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഐറേനിയസിനെ സഭയിലെ വേദപാരംഗതരുടെ പട്ടികയിലേക്ക് ഉയർത്താനുള്ള അംഗീകാരം വിശുദ്ധരുടെ നാമകരണത്തിന് വേണ്ടിയുള്ള തിരുസംഘം നൽകിയതിനെ തുടർന്നാണ് വിശുദ്ധ ഐറേനിയസിനെ വേദപാരംഗതനായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. ഐക്യത്തിന് വേണ്ടിയുള്ള വേദപാരംഗതൻ എന്ന പദവി വിശുദ്ധ ഐറേനിയസിന് നൽകുന്നതിന് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. വത്തിക്കാൻ തിരുസംഘം തലവൻ കർദിനാൾ മാർസലോ സെമറാറോയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തിരുസംഘത്തിലെ അംഗങ്ങളായ കർദിനാളുമാരും മെത്രാന്മാരും 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മെത്രാൻ വേദപാരംഗതരുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെടാൻ യോഗ്യനാണെന്ന് പ്ലീനറി സമ്മേളനത്തിൽ കണ്ടെത്തിയതായി കർദിനാൾ മാർസലോ സെമിനാറോ പാപ്പയെ അറിയിച്ചതിനെ തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപനം നടത്തിയത്. കത്തോലിക്ക വിശ്വാസികളും ഓർത്തഡോക്സ് വിശ്വാസികളും ഒരുപോലെ ആദരിക്കുന്ന എഴുത്തുകാരനായ മെത്രാനാണ് വിശുദ്ധ ഐറേനിയസ്.
ജ്ഞാനവാദം എന്ന പാഷാണ്ഡത ശക്തി പ്രാപിച്ച കാലത്ത് അതിനെതിരെ പോരാടാൻ ഐറേനിയസ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പാശ്ചാത്യ ക്രൈസ്തവ വിശ്വാസികളെയും പൗരസ്ത്യ ക്രൈസ്തവ വിശ്വാസികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആത്മീയ ദൈവശാസ്ത്ര പാലം എന്നാണ് കത്തോലിക്ക ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സന്ദേശം നൽകി പ്രസംഗിക്കവേ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനെ വിശേഷിപ്പിച്ചത്. ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ വിശുദ്ധ യോഹനാന്റെ ശിഷ്യരിൽ ഒരാളായ വിശുദ്ധ പോളികാർപ്പ് പ്രസംഗിക്കുന്നത് കേൾക്കാൻ ഐറേനിയസിന് ചെറുപ്പത്തിൽ അവസരം ലഭിച്ചിരുന്നു. വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടതിനു ശേഷം ഫ്രാൻസിലാണ് അദ്ദേഹം സേവനം ചെയ്തത്. കുറച്ചു നാളുകൾക്ക് ശേഷം ഐറേനിയസ് ലിയോൺ നഗരത്തിന്റെ മെത്രാനായി നിയമിക്കപ്പെട്ട ശേഷം ഫ്രാൻസിൽ വച്ചാണ് വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിക്കുന്നത്. അതിനാൽ തന്നെ രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ വേദപാരംഗതൻ എന്ന വിശേഷണം കൂടി വിശുദ്ധ ഐറേനിയസിന് ലഭിക്കും. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെ പ്രധാന തിരിശേഷിപ്പായി കണക്കാക്കുന്ന സ്കാല സാന്താ പടവുകൾ ഉൾക്കൊള്ളുന്ന സെന്റ് ലോറൻസ് ചാപ്പൽ പുനരുദ്ധരിച്ചു. വത്തിക്കാൻ മ്യൂസിയത്തിന്റെ മേൽനോട്ടത്തിലാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. യേശുവിന്റെ പീഡാസഹനങ്ങൾക്ക് വേദിയായ വിശുദ്ധ നാട്ടിൽ നിന്നും 1200 മൈലുകൾ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന റോമ നഗരത്തിൽ വണക്കത്തിലുള്ള വിശുദ്ധ പടവുകൾ അഥവാ സ്കാല സാന്ത കത്തോലിക്ക വിശ്വാസികളുടെ തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നാം നിരയിലാണ് ഇടം പിടിച്ചിട്ടുള്ളത്. പന്തിയോസ് പിലാത്തോസിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടാനായി രക്തമൊലിക്കുന്ന മുറിവുകളുമായി യേശു നടന്നു കയറിയ 28 നടകളാണ് സ്കാല സാന്ത പടവുകൾ. AD 326 വിശുദ്ധ ഹെലേന രാജ്ഞി ജെറുസലേമിൽ നിന്ന് ഈ പടവുകൾ റോമിലെ സെയിന്റ് ജോൺ ലാറ്ററൻ ബെസിലിക്കയിലേക്ക് മാറ്റിസ്ഥാപിക്കുകയായിരുന്നു. പിന്നീട് സിക്സ്റ്റസ് അഞ്ചാമൻ പാപ്പയാണ് വിശുദ്ധ പടവുകൾക്കായി പ്രത്യേക ചാപ്പൽ നിർമ്മിച്ചത്. സെയിന്റ് ലോറൻസ് ചാപ്പൽ ഇപ്പോൾ വത്തിക്കാൻ മ്യൂസിയത്തിന്റെ മേൽനോട്ടത്തിൽ ചുവർ ചിത്രങ്ങളാൽ അലങ്കരിച്ച് കൂടുതൽ ആകർഷകമാക്കി പുനരുദ്ധരിച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകളോളം മാർപ്പാപ്പമാർ ദീർഘകാലം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്ന ചാപ്പൽ കൂടിയാണ് സെയിന്റ് ലോറൻസ് ചാപ്പൽ. കടുത്ത തണുപ്പിനെ അവഗണിച്ചെത്തിയത് 10,000. ലോകത്തിന് മുന്നിൽ ജീവന്റെ സ്വരമായി ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ച് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC നടന്ന മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ പങ്കെടുത്തത് 10,000. 1973 റോ വെസ് വേർഡ് ഉത്തരവിലൂടെ ഭ്രൂണഹത്യ രാജ്യത്ത് നിയമവിധേയമാക്കിയ സുപ്രീംകോടതിയുടെ വിധി ഈ വർഷം തിരുത്തപ്പെടാൻ സാധ്യത തെളിഞ്ഞിരിക്കുന്നതിനാൽ ഈ വർഷത്തെ റാലിക്ക് വലിയ ദേശീയ ശ്രദ്ധയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്യുന്ന മലയാളികളായ വൈദികരും സന്യസ്തരും മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ പങ്കെടുത്തു. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Blessed art thou among women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Hail Mary, full of grace, the Lord is with thee. Blessed art thou among women, and blessed is the fruit of thy womb. സുപ്രീം കോടതിയുടെ വിധി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷത്തെ റാലി ചരിത്രത്തിൽ ഇടം നേടുമെന്ന പ്രതീക്ഷ മാർച്ച് ഫോർ ലൈഫ് അധ്യക്ഷ ജിയാനി മർസിനി പ്രകടിപ്പിച്ചു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബസ്സുകൾ ഉൾപ്പെടെയാണ് ആളുകൾ റാലിയിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ച എത്തിയത്. ഒഹായോയിലെ ഫ്രാൻസിസ്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുൾപ്പെടെ നിരവധി കോളേജ് വിദ്യാർത്ഥികളും റാലിയിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ച പുലർച്ചെ തന്നെ രാജ്യതലസ്ഥാനത്ത് എത്തിച്ചേർന്നു. നിരവധി പേർക്ക് ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു. പ്രമുഖ വചന പ്രഘോഷകൻ കൂടിയായ കത്തോലിക്ക വൈദികനായ ഫാദർ മൈക്ക് ഷെമിറ്റ്സ്, ഹോളിവുഡ് നടൻ കിർക്ക് കാമറോൺ തുടങ്ങിയവർ റാലി പ്രസംഗിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊലൈഫ് റാലി എന്ന പേരിൽ പ്രസിദ്ധമായ മാർച്ച് ഫോർ ലൈഫ് റാലി നടന്ന വാഷിംഗ്ടൺ DCയിൽ ഇത്തവണയും കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ റാലിയുടെ തലേ ദിവസം വാഷിംഗ്ടണിലെ ഇമാക്യുലേറ്റ് കൺസെപ്ഷൻ ബെസിലിക്കയുടെ ചുവരുകളിൽ ലേസർ ഉപയോഗിച്ച് ഭ്രൂണഹത്യ അനുകൂല മുദ്രാവാക്യങ്ങൾ പ്രദർശിപ്പിച്ചു അബോഷൻ അനുകൂല സംഘടനയായ കാത്തലിക്സ് ഫോർ ചോയ്സ് സംഘടനയുടെ നടപടിയെ വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പ് കർദിനാൾ വിൽട്ടൺ ഗ്രിഗറിയും സാൻ ഫ്രാൻസിസ്കോ ആർച്ച് ബിഷപ്പ് സാൽവത്തോർ കോർഡിലോണിയും ശക്തമായി അപലപിച്ചു. ഇക്വാലിറ്റി ബിഗിൻസ് ഇൻ ദ വ്യൂ എന്നായിരുന്നു ഈ വർഷത്തെ മാർച്ച് ഫോർ ലൈഫ് റാലിയുടെ പ്രമേയം. ഭ്രൂണഹത്യവാദികളായ ഡെമോക്രാറ്റുകൾക്കെതിരെ കടുത്ത വിമർശനവുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജനനത്തിന് ശേഷവും ശിശുക്കളെ കൊല്ലാമെന്ന് വിശ്വസിക്കുന്ന പാർട്ടിയുടെ പ്രബോധനങ്ങൾ കേട്ട് ജനം മടുത്തുവെന്നും ട്രംപ് പറഞ്ഞു. അരിസോണയിൽ 10,000 പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രോലൈഫ് റാലിയെ
അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ട്രംപ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അബോർഷൻ അനുകൂല നിലപാടുകൾക്കെതിരെ ആഞ്ഞടിച്ചത്. ഗർഭചിത്രത്തെ അതിജീവിച്ച് ശിശു ജീവനോടെ ജനിച്ചു കഴിഞ്ഞാലും അമ്മയുമായി സംസാരിച്ചതിനു ശേഷം ഡോക്ടർക്ക് ആ ശിശു ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്നാണ് വിർജീനിയ ഗവർണർ പറയുന്നതെന്ന് ട്രംപ് വിവരിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഓരോ ഉന്നതനും വൈകിയ വേളയിലുള്ള അബോർഷനെ അനുകൂലിക്കുന്നവരാണെന്ന് പറഞ്ഞ ട്രംപ് വിർജീനിയ ഗവർണറെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. വിർജീനിയയിലെ ഇപ്പോഴത്തെ ഗവർണറുടെയും മുൻ ഗവർണറുടെയും നിലപാടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കിത് ബോധ്യമാവുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആശയം തന്നെയാണെന്ന് പറഞ്ഞ ട്രംപ് അതുകൊണ്ടാണ് താൻ വൈകിയ വേളയിലുള്ള അബോർഷനുകൾ നിരോധിക്കുവാൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടതെന്നും ഓരോ കുട്ടിയും ദൈവത്തിന്റെ സമ്മാനമാണെന്ന് വിശ്വസിക്കുന്നവരാണ് റിപ്പബ്ലിക്കൻ അംഗങ്ങളെന്നും കൂട്ടിച്ചേർത്തു. ഗർഭചിത്രത്തെ അതിജീവിച്ച് ജീവനോടെ ജനിക്കുന്ന ശിശുക്കൾക്ക് വേണ്ട വൈദ്യപരിപാലനത്തിനുള്ള നിയമം അമേരിക്കയിലെ 19 സംസ്ഥാനങ്ങളിൽ ഇല്ലെന്നാണ് അമേരിക്കൻ യുണൈറ്റഡ് ഫോർ ലൈഫ് എന്ന സംഘടന നടത്തിയ പഠനത്തിൽ നിന്നും വ്യക്തമായത്. അബോർഷനെ അതിജീവിച്ച് ശിശുക്കൾ ജനിക്കുന്നത് വളരെ വിരളമാണെന്നാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്കയിലെ നിരവധി കുട്ടികൾ അബോർഷനെ അതിജീവിച്ച് ജനിക്കുന്നുണ്ടെന്നാണ് ഡിസീസ് കൺട്രോൾ സെന്ററുകളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ക്രൈസ്തവ ഐക്യത്തിനായുള്ള അജയ ആയുധം പ്രാർത്ഥനയെന്ന് പ്രഘോഷിച്ച് അർമേനിയൻ പാത്രിയാർക്കീസ് റാഫേൽ ബെദ്രോസ് 21 പ്രാർത്ഥനാ വാരത്തോടനുബന്ധിച്ച് തുടക്കം കുറിച്ച അഷ്ടദിന പ്രാർത്ഥനയുടെ ഉദ്ഘാടന ദിവ്യബലിയിൽ സുവിശേഷ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനാവാരം വഴി നിബന്ധനകളും നിയന്ത്രണങ്ങളും ഇല്ലാതെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതായ ക്രൈസ്തവ ഐക്യത്തിലേക്കുള്ള സരണി വെട്ടിത്തുറക്കാനാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. സഭൈക്യത്തിനായുള്ള അജയ ആയുധം പ്രാർത്ഥനയാണെന്നും നൂറ്റാണ്ടുകളായുള്ള ഉണങ്ങാത്ത മുറിവുകൾക്കും അസഹനീയമായ വേദനകൾക്കുമുള്ള ഔഷധമായി മാറുന്ന ആഗോള പ്രാർത്ഥനാ വാരത്തിലൂടെ സഭൈക്യം നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരമാണെന്നും അർമേനിയൻ സിലിഷ്യ പാത്രിയാർക്കീസ് റാഫേൽ ബെദ്രോസ് 21 അറിയിച്ചു. ക്രൈസ്തവ സഭകളുടെ സമ്പൂർണ്ണ ഐക്യത്തിനായുള്ള വാർഷിക പ്രാർത്ഥനാ വാരത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികളുടെ പങ്കാളിത്തത്തോടെ തുടക്കം കുറിച്ച അഷ്ടദിന പ്രാർത്ഥന ഉദ്ഘാടന ദിവ്യബലിയിൽ സുവിശേഷ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥന അജയ ആയുധമാണെന്ന തന്റെ ബോധ്യം ആവർത്തിച്ചു വെളിപ്പെടുത്തിയ പാത്രിയാർക്കീസ് അത് കർമ്മങ്ങളിലൂടെ പൂർത്തിയാക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിച്ചു. കലഹങ്ങൾ മാനുഷികമാണെന്നും അതിനുള്ള കാരണങ്ങൾ ക്രിസ്തീയ ആത്മീയ തത്വത്തിൽ നിന്നുള്ള അകൽച്ചയും സ്വാർത്ഥതയും വിഭാഗീയതയുമാണെന്നും പാത്രിയാർക്കീസ് കൂട്ടിച്ചേർത്തു. പ്രാർത്ഥനാവാരം വഴി നിബന്ധനകളും നിയന്ത്രണങ്ങളുമില്ലാതെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതായ സഭായിക്യത്തിലേക്കുള്ള സരണി വെട്ടിത്തുറക്കാനാകട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. 18 സഭായിക്യ പ്രാർത്ഥനാവാരം വിശുദ്ധ പൗലോസ് അപ്പോസ്തോലന്റെ മാനസാന്തര തിരുനാൾ ദിനമായ ജനുവരി 25 സമാപിക്കും. നീതിന്യായ വ്യവസ്ഥതയെ പോലും പരസ്യമായി വെല്ലുവിളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന മാധ്യമ സാംസ്കാരിക ഇടപെടലുകൾ പ്രതിഷേധാർഹമെന്ന് KCBC ഐക്യജാഗ്രതാ കമ്മീഷൻ. കത്തോലിക്ക സഭയെക്കുറിച്ചും സന്യാസ സമർപ്പണ ജീവിതത്തെക്കുറിച്ചും വാസ്തവ വിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമായ രീതിയിൽ സംഘടിതമായ പ്രചാരണങ്ങളും ക്യാമ്പയിനുകളും നടക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയവും മതപരവുമായ നിക്ഷിപ്ത താല്പര്യങ്ങളുള്ളവരുടെ ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടെന്നും KCBC ഐക്യജാഗ്രതാ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് അടുത്ത കാലങ്ങളിലായി ഉയർന്നുവന്ന എല്ലാ വിവാദങ്ങളിലും പ്രത്യേകിച്ച് ഈ അടുത്ത നാളിലെ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പരാതി നൽകിയവർക്ക് നീതി വാങ്ങിക്കൊടുക്കുവാനെന്ന വ്യാജേന സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ രാഷ്ട്രീയവും മതപരവുമായ നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ അധാർമികവും നിയമവിരുദ്ധവുമായ ഇടപെടൽ സംശയിക്കാവുന്നതാണെന്ന് KCBC ഐക്യജാഗ്രത കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഈ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളെയും ചില സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരെയും സ്വാധീനിച്ചും സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗിച്ചും കത്തോലിക്ക സഭ വിരുദ്ധ പൊതുവികാരം സൃഷ്ടിക്കാൻ രാജ്യത്തെ വ്യവസ്ഥാപിത നീതിന്യായ കോടതികളെപ്പോലും പരസ്യമായി വെല്ലുവിളിക്കുന്ന മാധ്യമ സാംസ്കാരിക ഇടപെടലുകൾ സഗൗരവം തുറന്നു കാണിക്കപ്പെടേണ്ടതും നിയമ നടപടികൾക്ക് വിധേയമാക്കപ്പെടേണ്ടതുമാണെന്നും KCBC ഐക്യജാഗ്രത കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതസംവിധാനങ്ങളെയും കത്തോലിക്ക സഭയെയും സഭയുടെ ഭാഗമായ സന്യാസ ജീവിത ശൈലിയെയും ഈ ജനാധിപത്യ രാജ്യത്തിന്റെ വ്യവസ്ഥാപിത സംവിധാനങ്ങളെയും സമാധാന അന്തരീക്ഷത്തെയും തകർക്കാൻ ശ്രമിക്കുകയും തെറ്റിദ്ധാരണകൾ പടർത്തുകയും ചെയ്യുന്ന ഗൂഢശക്തികളെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തുന്നതോടൊപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ നീതിന്യായ വ്യവസ്ഥയ്ക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും വിരുദ്ധമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവുകയും വേണമെന്നും KCBC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നു. രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുകയും നീതി നടപ്പിലാക്കപ്പെടുകയും വേണമെന്ന നിലപാട് ഒരു ജനാധിപത്യ രാജ്യത്ത് അപങ്കുരം കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. നിയമത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച ആൾക്കൂട്ടത്തെ ഇളക്കിവിട്ടുള്ള മാധ്യമ വിചാരണയും സ്ഥാപിത താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വിധി തീർപ്പുകളും കോടതിയെയും നീതിന്യായ സംവിധാനങ്ങളെയും പരസ്യമായി അവഹേളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ശൈലിയും അരാജകത്വത്തിന്റെ ലക്ഷണങ്ങളാണ്. നിയമം അനുശാസിക്കുന്ന രീതിയിൽ നീതിക്കും ന്യായത്തിനും വേണ്ടി മുന്നോട്ടു പോകുവാൻ ആർക്കും സാധ്യമായി രാജ്യത്ത് കോടതി വിധികളെ തെല്ലുമാനിക്കാത്ത സമീപനം തിരുത്തപ്പെടേണ്ടതാണെന്നും KCBC ഐക്യജാഗ്രത കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു.
കപൂശൻ സന്യാസ സഭയുടെ ഇന്ത്യയിലെ പ്രഥമ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്ന ബർക്കുമാർ സച്ചിന്റെ 106-ാം ജന്മവാർഷികം ജനുവരി മാസത്തിലെ ആദ്യ ആഴ്ചയിൽ പ്രാർത്ഥനാപൂർവ്വം ആഘോഷിച്ചു. ഭരണങ്ങാനം അസീസി ആശ്രമ സെമിത്തേരിയിൽ അടക്കം ചെയ്തിരിക്കുന്ന ബർക്കുമാർ സച്ചിന്റെ ഭൗതിക ശരീരം ഇന്നും കേടുകൂടാതെ ഇരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത കപ്പൂച്ചൻ ബ്രദറിന്റെ വീഡിയോയും ഏറെ ശ്രദ്ധേയമാണ്. ആ ശരീരം 7 വർഷം കഴിഞ്ഞ അയച്ചിട്ട് തുറന്നപ്പം അഴിയാതിരിക്കുന്നതാണ് കണ്ടത്. ശരീരത്തിന് ഇച്ചിരി എന്താണ് കർപ്പരാശി വന്നത് മാത്രം, പെട്ടിക്ക് പോലും യാതൊരു കേൾവില്ലായിരുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പുതുപ്പറമ്പിൽ വർക്കി അക്കാമ്മ ദമ്പതികളുടെ മകനായി 1916 ജനുവരി 1-നായിരുന്നു ഫാദർ ബർക്കുമെൻസിന്റെ ജനനം. 1937 കപ്പൂച്ചൻ സന്യാസ സഭയിൽ വൈദികനാകുവാനായി സെമിനാരിയിൽ പ്രവേശിച്ച അദ്ദേഹം 1946 മാർച്ച് 30 പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് കൊല്ലത്ത് തില്ലേരി ആശ്രമത്തിൽ സെമിനാരി റെക്ടറുടെ സഹായിയായി. 1951 മുതൽ 1953 ഭരണങ്ങാനം അസീസി ആശ്രമത്തിന്റെ സുപ്പീരിയറായിരുന്നു അദ്ദേഹം. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ അൽഫോൺസാമയുടെ നാമകരണത്തിനുള്ള കോടതിയിൽ അംഗമായിരുന്നു. രക്തസമ്മർദ്ദവും പ്രമേഹവും മൂർച്ഛിച്ചപ്പോൾ 1987 ചെങ്ങളത്ത് മേഴ്സി ആശുപത്രിയിൽ ചികിത്സ നൽകിയെങ്കിലും 1987 മാർച്ച് 16 അദ്ദേഹം മരണമടഞ്ഞു. ഭരണങ്ങാനമാശ്രമത്തിന്റെ ആദ്യ സെമിത്തേരിയിൽ ബർക്കുമൻ സച്ചന്റെ ഭൗതിക ശരീരം മാർച്ച് 17 സംസ്കരിച്ചു. 1995 പുതിയ സെമിത്തേരിയിലേക്ക് പഴയ സെമിത്തേരിയിൽ സംസ്കരിച്ചവരുടെ പൂജ്യാവശിഷ്ടങ്ങൾ മാറ്റി സ്ഥാപിച്ചു. ബർക്കുമൻ സച്ചന്റെ കല്ലറ തുറന്നപ്പോൾ അദ്ദേഹത്തെ അടക്കം ചെയ്തിരുന്ന പെട്ടിക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ഇരുന്നതിനാൽ പുതിയ സെമിത്തേരിയിൽ കൊണ്ടുപോയി പെട്ടി തുറന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം കേടുകൂടാതെ അടക്കിയ സ്ഥിതിയിൽ തന്നെയായിരുന്നുവെന്നും മുഖത്തിന് മാത്രം അല്പം നിറഭേദമുണ്ടായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പെട്ടിയടച്ച് പുതിയ സെമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്തു. ബർക്കുമൻ സച്ചന്റെ 100-ാം ജന്മദിനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ മാത്യു വറക്കലും കപ്പീച്ചൻ സഭയുടെ മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കലും പങ്കെടുത്തിരുന്നു. ബർക്കുമൻ സച്ചന്റെ സ്വർഗപ്രാപ്തിയുടെ 35-ാം വാർഷികമാണ് ഈ മാസം ആഘോഷിച്ചത്. ജീവിത വിശുദ്ധിയിൽ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ഒരു വന്യവൈദികനായിരുന്നു അദ്ദേഹം. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാകുന്നു. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.